സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ലോകത്ത് കേരളം കഴിഞ്ഞ് മറ്റേത് സംസ്ഥാനമുള്ളൂ. ഈ അടുത്താണല്ലോ നമ്മൾ വനിതാ ദിനം ആഘോഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആയാലോ? ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ള അഭിപ്രായം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാവോ? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വനിതാ മന്ത്രി വരണതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ വയസ്സായവരെയൊക്കെ കളഞ്ഞ ചെറുപ്പക്കാർ മന്ത്രിയായിട്ട് വരണതും ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അതാണ് നല്ലത്. സ്ത്രീ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും, നല്ല ഭരണമായിരിക്കും, എല്ലാ രീതിയിലും നല്ലതായിരിക്കും. ഇപ്പോൾ ഉള്ളതിൽ നിന്നൊക്കെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതെ, വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാവോ? ഞാനാ മോളെ, നല്ല കാര്യമാണല്ലോ. ഇത്രയും നാൾ വന്നത് അത്രയും ആണുങ്ങളല്ലേ, ആണുങ്ങളെ ഭരിച്ചത്. അപ്പോൾ ഒരു പെണ്ണ് വനിത വരണം. എവിടെയെല്ലാം മുഖ്യമന്ത്രി ഭരിച്ചിട്ട്? ഡൽഹിയിൽ ഭരിച്ചിട്ടില്ലേ, അപ്പോൾ ബംഗാളിൽ ഭരിക്കുന്നില്ലേ? അതേപോലെ കേരളത്തിലെ നല്ലൊരു മുഖ്യമന്ത്രി വരണമെന്നാണ് ഞങ്ങൾ പെണ്ണുങ്ങളെ സ്ത്രീകളുടെ ആഗ്രഹം, അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇടതു വലുത് ഭരിക്കുന്നതിനെക്കാളും വേറൊരു ആൾ വരണം. ഇവിടെ എത്ര വർഷം കൊണ്ട് ഇടതും വലുതും ഭരിക്കുന്നില്ലേ, അപ്പോൾ അതിനേക്കാളും ഒരു പുതിയ പാർട്ടി വരട്ടെ, അതിലൊരു മുഖ്യമന്ത്രി സ്ത്രീ ആവട്ടെ, ഞങ്ങളെല്ലാ പിന്തുണയും ഉണ്ടാവും. വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയാമോ? വനിതാ മുഖ്യമന്ത്രി വരണം, പിന്നെ അതിൽ എല്ലാവരും അഭിപ്രായം പോലെ തന്നെ നമ്മളെ, വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ മുഖ്യമന്ത്രി മോശമൊന്നും അല്ല. കോൺഗ്രസ് വരാനാണ് ചാൻസ്. കാര്യം ഇവരെ ഇവരൊന്ന് പകുതി പേര് പറയണം നല്ല കാര്യം ചെയ്യണം, പകുതി പേര് പറയണം മോശമായിട്ടുള്ള രീതിയിലാണ്. ഇവർ വിദ്യാഭ്യാസ രീതിയൊക്കെ നോക്കുമ്പോഴേ ഇവർ കാണിക്കുന്ന അഴിമതി തന്നെ കാണിക്കുന്നത്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് പിള്ളേർക്ക് ജോലിയില്ല, വിദ്യാഭ്യാസം ഉള്ള ഇല്ലാത്തവർക്കാണ് ജോലി എളുത്തത്. അപ്പം അങ്ങനെയൊരു തർക്കങ്ങളുണ്ട്. ഇവരെ ഈ പറഞ്ഞതൊക്കെ ഒന്നും പറയാൻ വയ്യാത്ത സാഹചര്യമാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ. ഇവരെല്ലാ സ്ഥലത്തും ആളുകയറ്റും പൈസ ഏറ്റവും ഒക്കെ വാരി എറിഞ്ഞ് നിൽക്കുകയാണ്. കോൺഗ്രസ് വരാനാണ് ചാൻസ്, പക്ഷെ എന്തായാലും കോൺഗ്രസിൻ്റെ ഇവർ തമ്മിൽ അടിയും, ഈ തമ്മിലുള്ള ഈ വഴക്കിലാണ് ഈ പ്രശ്നം പറഞ്ഞത്. നല്ല കാര്യം, നമുക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം എല്ലാം തുറന്ന് പറയാമല്ലോ, അത്രേ ഉള്ളൂ. നല്ല കാര്യം തന്നെ. അല്ല, എന്തുകൊണ്ട്? കുറച്ചും കൂടെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ സുരക്ഷ കിട്ടുമെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇനിയൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താ? വരുന്നതല്ലാണ്, പക്ഷെ സാധ്യത ഇല്ലല്ലോ. അങ്ങനൊരു സാധ്യതയുണ്ടോ? അതിനൊരു സാധ്യത കാണുന്നില്ല. ഈ പ്രാവശ്യം ഇല്ല, വരുന്നത് നല്ല കാര്യം. കേരളത്തിലെ ഇനിയൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയാവോ? അഭിപ്രായവും ആര് വന്നാലും പോക്ക് കേസാണ്. ആര് ഭരിച്ചാലും കേരളമേ പോക്കാണ്. പല കാരണങ്ങളുണ്ട്, അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മാത്രമല്ല, മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. വാങ്ങിച്ചിട്ട് ഇതുവഴി പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ സഹിക്കില്ല. കാരണം അവരെയൊക്കെ എത്ര പോലെ എടുത്ത് നാട്ടുകാർ എടുക്കുമ്പോഴാണ് അവന്മാർ പോണത്. കാരണം കേരളത്തിൽ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ട്? വരട്ടെ, വനിതാ മുഖ്യമന്ത്രി വരട്ടെ, നമുക്ക് നല്ല അഭിപ്രായം തന്നെ. നല്ല നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നല്ല ഇതായിട്ട് നടക്കണം. ഒരു സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓ, വിശ്വസിക്കുന്നുണ്ട്. സ്ത്രീ വന്നാൽ മാറ്റം ഉണ്ടാവും, സ്ത്രീകൾക്ക് എന്തിനെങ്കിലും ഉപകാരം ചെയ്യും. ആര് വന്നാലും, ഏത് മന്ത്രി വന്നാലും അവരവർ അവരവരെ കീശ നിറയ്ക്കുകയല്ലാതെ നാട്ടുകാർക്കൊന്നും ചെയ്യുന്നില്ല. സാധാരണക്കാരുടെ ജീവിതം അധോഗതി, കഷ്ടപ്പെടുന്നു അവർ ജീവിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്നവർ തന്നെ മോഷണവും സ്വർണ്ണക്കടത്തും എല്ലാം നടത്തുന്നു, അവരവർ പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം വെളിയിലോട്ട് മാറുന്നു, വീണ്ടും അടുത്ത ഇലക്ഷന് അവർ കയറുന്നു. എനിക്ക് തോന്നുന്നു കള്ളന്മാരുടെ ജീവിതമാണ് ഗവൺമെൻറ് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീ വന്നു കഴിഞ്ഞാൽ മാറ്റം വരാൻ ചാൻസ് ഇല്ല. സ്ത്രീ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എല്ലാം പുരുഷന്മാരല്ലേ, അപ്പോൾ ആ സ്ത്രീക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
സ്ത്രീ അവലയാണ്. കാരണം പുരുഷന്മാർ ബാക്കിയുള്ള ബാക്ക് സൈഡിൽ നിന്ന് ആരെന്ത് പറയുന്നു അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ അഭിപ്രായം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വരുന്ന നല്ല കാര്യമാണ്, പക്ഷെ നല്ലവണ്ണം പഠിച്ചവരായിരിക്കണം. അതേ പറയാനുള്ളൂ. വിദ്യാഭ്യാസമുള്ളവർ വേണം. അതെ, വിദ്യാഭ്യാസമുള്ളവർ വേണം, നല്ല കഴിവുള്ള കുട്ടിയായിരിക്കണം, നമുക്ക് സന്തോഷം തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വനിതകൾ വേണമല്ലോ, അവർക്ക് മുൻഗണന കൊടുക്കണ്ടേ? എല്ലാ പ്രാവശ്യം മറ്റുള്ളവർ ഭരിച്ചാൽ മതി, അവരും ഭരിക്കണ്ടേ? പുതിയ ആൾക്കാർ വരണം, അതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാവോ? ഞങ്ങൾ എന്തോന്ന് പറയാം മക്കളെ, നമ്മൾ വേല ചെയ്താലേ നമുക്ക് നാലെണ്ണം ജീവിക്കാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി വരും, അവർ പോകും, അവരുടെ കാര്യം കഴിഞ്ഞു. സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും വിശ്വാസം പറയുന്നത്. നമുക്ക് ആര് വന്നാലും നമുക്ക് നന്മകൾ കണ്ടാൽ മതി, നാട്ടിൽ നന്മകൾ കിട്ടണം, അത്രയേ ഉള്ളൂ. നാട്ടിൽ സമാധാനം വേണം, അത്രയേ ഉള്ളൂ മോളെ. ശരി, ഒരു വനിതാ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കുറേ കൂടെ നന്നാവും തോന്നുന്നു, കുറേ കൂടെ നന്നാവും. ഞാൻ അപ്പോൾ ഇപ്പോഴുള്ള മുഖ്യമന്ത്രീനെ എന്താ പറയുക, കുറച്ച് പറയുന്നതല്ല, അവർ കുറച്ചുകൂടെ കാര്യങ്ങളിൽ എന്താ പറയുക, വനിതകൾ വരുന്നിടത്തെല്ലാം ഒരു മുൻഗണന കാണുന്നുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർ ജനങ്ങളിലേക്ക് ഇവരെയൊക്കെ കൂടുതൽ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അതിന് എന്താ പറയുക, ഒരാളുടെ വിഷമം കണ്ട് അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ സ്ത്രീകൾക്ക് കൂടുതൽ കഴിയുന്നുണ്ട് എന്ന വാസ്തവമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇന്ന വരെയുള്ള അനുഭവം വെച്ച് പറയാണ്. ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടത് ആവശ്യകത ഏറെയാണ്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. സ്ത്രീ സുരക്ഷിതം, അഴിമതി ഇല്ലാത്ത ഭരണം തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ. കേരളത്തിൽ ഒട്ടേറെ വനിതാ നേതാക്കന്മാരുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി നോക്കാൻ ഇതുവരെ ഒരു വനിതയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലല്ലെങ്കിലും ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്കും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കാം, ആശംസിക്കാം.